നമസ്കാരം. ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഒരു അപൂർവ സംഭവം നടന്നു. താൻ ആദ്യ തവണ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നട്ട തെങ്ങ് നിറഞ്ഞ കായ്ഫലം മൂടെ നിൽക്കുന്നത് കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. ഇതൊരു അപൂർവ കാഴ്ചയാകാൻ കാരണം മറ്റൊരു മുഖ്യമന്ത്രിമാരും സെക്രട്ടേറിയറ്റ് വളപ്പിൽ തെങ്ങും നട്ടിട്ടില്ല. ഇനിയെങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അത് കായ്ഫലം വന്നിട്ടുണ്ടോ എന്നറിയാൻ അതുവഴി വന്നിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. അതുകൊണ്ടാ ഈ കാഴ്ച അപൂർവമാകുന്നത്. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ച കേരശ്രീ ഇനത്തിൽപ്പെട്ട തെങ്ങാണ് ഇപ്പോൾ 18 കുല തേങ്ങയുമായാണ് നിറവോട് സെക്രട്ടേറിയറ്റ് ഗാർഡനിൽ നിൽക്കുന്നത്. 2016 സെപ്റ്റംബർ 8 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാർഡനിൽ തെങ്ങിൻ തൈ നട്ടത്. അന്നത്തെ കൃഷിമന്ത്രി VS സുനിൽകുമാറും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും ഒപ്പം തൈ നട്ടിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ 5 വർഷവും ഓണത്തിനൊരു മുറം പച്ചക്കറി കൃഷിയും സെക്രട്ടേറിയറ്റ് ഗാർഡനിൽ തൈ നട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തിൽ മുഖ്യമന്ത്രി ഫലവൃക്ഷ തൈകളും നട്ടിരുന്നു. ഇത്തരത്തിൽ നട്ട കൊട്ടൂർക്കോണം മാവും മികച്ച രീതിയിൽ വളർന്നു വരുന്നുണ്ട്. വെള്ളിയാഴ്ച ഈ വർഷത്തെ ഓണത്തിനൊരു മുറം പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ സെക്രട്ടേറിയറ്റ് ഗാർഡനിൽ എത്തിയപ്പോഴാണ് ആദ്യമായി ഇതേ ഗാർഡനിൽ നട്ട തെങ്ങ് കാണാനുള്ള കൗതുകത്തോടെ മുഖ്യമന്ത്രി ചെന്നത്. തെങ്ങ് വളർന്നതും 18 കുലയോളം തേങ്ങയുമായി നിൽക്കുന്നത് കണ്ട് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയാണ് അദ്ദേഹം മടങ്ങിയത്. സെക്രട്ടേറിയറ്റ് ഗാർഡൻ സൂപ്പർവൈസർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഗാർഡനിലെ മരങ്ങളും കൃഷിയും പരിപാലിക്കുന്നത്. എല്ലാ വർഷവും മികച്ച വിളവെടുപ്പാണ് പച്ചക്കറി കൃഷിയിലൂടെ സെക്രട്ടേറിയറ്റ് ഗാർഡനിൽ ഉണ്ടാകാറുള്ളത്. കൃഷിമന്ത്രി P പ്രസാദ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.